നമസ്കാരം എല്ലാവർക്കും. ഫോട്ടോഗ്രാഫറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് പെട്രോൾ വിലയെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ വണ്ടി പ്രേമികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടൽ കൂടെയാണ് കിടന്നു പോകുന്നത്. ഇന്നത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 92 രൂപയാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പെട്രോളിൻ്റെ വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയുണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോളിൻ്റെ വില നമ്മൾ നിർണ്ണയിക്കുന്നത്? അതുപോലെ തന്നെ വേറെ പല രാജ്യങ്ങളിലും പെട്രോളിന് വളരെ വില കുറവാണ്. നമ്മളുടെ അടുത്ത് അയൽ രാജ്യമായ ചൈന, അതുപോലെ തന്നെ നേപ്പാൾ, അതുപോലത്തെ രാജ്യങ്ങളിലൊക്കെ പെട്രോളിന് വളരെ വില കുറവാണ്. ഇപ്പോൾ 67 രൂപ എങ്ങനെയാണ് നേപ്പാളിലൊക്കെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇന്ത്യയിൽ മാത്രം ഇത്രയും പെട്രോളിൻ്റെ വില കൂടാനായിട്ടുള്ള കാരണം എന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മുടെ ഈ ഒരു പെട്രോൾ വിലയെ നിയന്ത്രിക്കുന്നത് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ ബേസിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് പെട്രോളിൻ്റെ വില നിർണ്ണയിക്കുന്നത് ക്രൂഡ് ഓയിലാണ്. കാരണം ക്രൂഡ് ഓയിലിൽ നിന്നാണ് നമ്മൾ പെട്രോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില എന്ന് പറയുന്നത് ഒരു മേജറായിട്ടുള്ളൊരു പോയിൻ്റാണ് നമ്മളുടെ പെട്രോൾ വിലയിൽ. പിന്നീട് രണ്ടാമത്തെ പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളുടെ പെട്രോളിൻ്റെ വില നിയന്ത്രിക്കുന്നത് ഈ ക്രൂഡ് ഓയിലിൽ നിന്നും പെട്രോളിലേക്ക് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിന് വരുന്ന ആ ഒരു ചിലവാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നീട് മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പെട്രോൾ നമുക്ക് സെയിൽ ചെയ്യുന്ന നമ്മുടെ ഡീലർഷിപ്പിൻ്റെ ഒരു കമ്മീഷൻ ആണ്. അപ്പോൾ ഈ ഒരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവർക്കുള്ള പൈസ, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫെസിലിറ്റിക്കുള്ള പൈസ എല്ലാം അവർക്ക് ആ ഒരു കമ്മീഷനിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് മേജറായിട്ട് നമ്മളുടെ പെട്രോൾ വിലയെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയധികം പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ അടുത്ത് പെട്രോൾ വരുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക, അപ്പം നേപ്പാളിലും കാര്യങ്ങളിലൊക്കെ ഈ പെട്രോൾ തന്നെയല്ലേ വരുന്നത്, ഇത്രയും പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നില്ലേ, പിന്നീട് എന്തുകൊണ്ടാണ് അവിടെ മാത്രം ഇത്ര വില കുറവ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, മെയിനായിട്ട് നമ്മളുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ടാക്സിൻ്റെ പ്രശ്നമാണ് ഈ ഒരു വിലയെ ഇത്രയധികം കൂട്ടാനായിട്ട് കാരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം 25% ടാക്സാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് 1 ലിറ്റർ പെട്രോളിൽ നിന്നും ഈടാക്കാനായിട്ട് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ടാക്സ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. കാരണം അവിടെയും കൊണ്ടും ടാക്സ് തീരുന്നില്ല. പിന്നീട് ഈ ഒരു സെയിം പെട്രോൾ നമ്മളുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ സംസ്ഥാനത്തിൻ്റെതായ ഒരു ടാക്സും കൂടി നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വാറ്റെന്നാണ് പറഞ്ഞത്. അത് ഏകദേശം ഒരു 32% നമുക്ക് പെർ ലിറ്ററിന് നമ്മളിൽ നിന്ന് ഈടാക്കുന്നത്. അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു 2 ടാക്സ് കാരണമാണ് നമ്മളുടെ ഈ ഒരു പെട്രോളിൻ്റെ വില ഇത്രയധികം കൂടുന്നത് എന്ന് പറയാനായിട്ട് സാധിക്കും. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ടാക്സ് മാത്രമാണ് ഈ ഒരു പെട്രോളിൻ്റെ വിലയെ അത്യധികം സ്വാധീനിക്കുന്നത്. ബാക്കി ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു പ്രോസസ്സൊക്കെ അത്രയും കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു കുറച്ചൊരു കോസ്റ്റ് അതിന് വേണ്ടിയിട്ടാവുന്നുള്ളൂ. ഏകദേശം നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 36 രൂപയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പെട്രോൾ ലഭിക്കും. ഈ ഒരു ടാക്സും ഇല്ലെങ്കിൽ നമുക്ക് 36 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞത് ഇപ്പോൾ യഥാർത്ഥത്തിൽ പെട്രോളിൻ്റെ വില ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഏകദേശം ഒരു 92 രൂപയോളം വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പെട്രോളിൻ്റെ പകുതി വിലയുടെ മാത്രമേ ശരിക്കും പെട്രോളിനാവുന്നുള്ളൂ. ആ ബാക്കി പകുതിയും നമുക്ക് വരുന്നത് ടാക്സാണ്. അപ്പോൾ ഇത്രയേറെ ടാക്സാണ് നമ്മളിൽ നിന്നും ഈ ഒരു ഗവൺമെൻറ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പെട്രോൾ വില കൂടുന്നതിനെ പറ്റിയിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ടാക്സുകളൊക്കെ ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾക്ക് പെട്രോളിൻ്റെ വില കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം ഇപ്പോൾ തന്നെ ജനങ്ങളുടെ ജീവിതം അത്യാവശ്യം നല്ല രീതിയിൽ ദുസ്സഹമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്രോളിൻ്റെ വില, അതുപോലെ തന്നെ പാചകവാതകത്തിൻ്റെ വില എല്ലാം തന്നെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഇതിനൊക്കെ ഒരു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഈ ഒരു വിലയും കാര്യങ്ങളും ഒക്കെ കുറച്ച് ടാക്സൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറച്ച് ജനങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു പെട്രോൾ വിലയെ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പെട്രോൾ വില നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ. ഞാൻ ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല. അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.